കോർപ്പറേറ്റ് ടാക്സ് കുറച്ചതിനെക്കുറിച്ചും അതുമൂലം നമ്മുടെ ഷെയർ ബിസിനസ് 1.25 ലക്ഷം കോടി രൂപയുടെ ടാക്സ് കുറച്ച് 7.25 ലക്ഷം കോടി രൂപയുടെ ഇൻക്രീസ് ഷെയർ മാർക്കറ്റിലുണ്ടായത് ഏതാണ്ട് ചിന്താതീതമാണ്. 7 ട്രില്യൺ രൂപയുടെ ഷെയർ ഉണ്ടായത്. പക്ഷെ ഇവിടെ ഞാനിതിനെക്കുറിച്ച് കൃത്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പോസ്റ്റ് ചെയ്തിരുന്നു. ഈ കോർപ്പറേറ്റുകളുടെ ടാക്സ് കുറച്ചതിന് ഇവിടുത്തെ കേരളത്തിലെ മന്ത്രിമാരും ബാക്കി പലരും എതിർത്ത് പറയാറുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ മറുപടി കൊടുത്തപ്പോഴത്തേക്ക് ആരും നെഗറ്റീവ് പറഞ്ഞില്ല, എന്നെ തെറി പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഭാരതത്തിലെ ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ കോർപ്പറേറ്റുകൾ ഇല്ല എങ്കിൽ ലോകത്തിലെ ഒരു രാജ്യത്തിലും, ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി ഹ്യൂസ്റ്റണിൽ ചെന്നിട്ട് 21 ലോകത്തിലെ ടോപ്പ് കോർപ്പറേറ്റുകളെയാണ് ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അവരെത്രയോ $1 ബില്യൺ, $18 ബില്യൺ പ്രോജക്ടുകൾ സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അവർ ഓരോരുത്തരും അല്ലെങ്കിൽ ഒരുമിച്ചോ. അപ്പൊ ഈ കോർപ്പറേറ്റുകളെ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് പലതും കോർപ്പറേറ്റുകളുടെയാണ്. ഈ കോർപ്പറേറ്റുകളിൽ വർക്ക് ചെയ്യുന്നതൊക്കെ ഇന്ത്യക്കാരാണ്, മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ജീവിതവും അവരുടെ ശമ്പളവും അവരുടെ നിലനിൽപ്പും അവരുടെ വളർച്ചയും എല്ലാം ഈ കോർപ്പറേറ്റിന്റെ വളർച്ചയിലൂടെ തന്നെയാണ്. കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കളൊന്നുമല്ല. ആ കോർപ്പറേറ്റിന്റെ ഏറ്റവും ടോപ്പിലുള്ള അനിൽ അംബാനി ആണെങ്കിലും മുകേഷ് അംബാനി ആണെങ്കിലും നാരായണമൂർത്തി ആണെങ്കിലും മഹീന്ദ്ര കമ്പനിയുടെ ടോപ്പാണെങ്കിലും അവർക്ക് നമ്മളെ പോലെ ഒരു ചാൻ വയറേ ഉള്ളൂ. അവരെത്ര കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും ഈ നാട്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം, ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. അവര് വിദേശത്ത് കൊണ്ടുപോയിട്ട് ഇട്ടാൽ അതിന് കണക്ക് കാണിക്കണം, ടാക്സ് കൊടുക്കണം. ഈ കോർപ്പറേറ്റുകളെല്ലാം ടാക്സ് കൊടുക്കുന്നുണ്ട്. അത് ഗവൺമെന്റിന് ഒരു ചെലവും ഇല്ലാതെ ഒരു തലവേദനയും ഇല്ലാതെ കിട്ടുന്ന വലിയ വലിയ ഇൻകമാണ്. ഈ നാടിന്റെ പ്രൊഡക്ഷൻ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗമാണ് കോർപ്പറേറ്റ്. MBA പഠിച്ചതുകൊണ്ട് തന്നെ പറയാം. പിന്നെ കമ്മ്യൂണിസ്റ്റ് ദൃഷ്ടിയിലൂടെ ഇതിനൊക്കെ കണ്ട് കോർപ്പറേറ്റുകളെയും അതുപോലെ മൾട്ടിനാഷണൽ കമ്പനികളെയും ഒക്കെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർക്ക് പോലും ചായക്കടയും വടക്കടയും അല്ലാതെ വേറെന്തെങ്കിലുമൊക്കെ ഏത് നാട്ടിൽ തുടങ്ങണമെങ്കിലും കോർപ്പറേറ്റുകൾ വേണം. നമ്മുടെ ടെക്നോ പാർക്കിൽ മുഴുവൻ കമ്പനികളും കോർപ്പറേറ്റുകളുടെ ഭാഗങ്ങളാണ്. അതൊക്കെ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഈ കോർപ്പറേറ്റുകളെ അവഹേളിക്കുകയും അല്ലെങ്കിൽ തമസ്കരിക്കുകയും തെറി പറയുകയും ചെയ്യുമ്പോൾ ഓർമ്മിക്കാനുള്ള വലിയൊരു കാര്യം, നമുക്ക് നമ്മുടെ കുടുംബത്തിന് എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ബ്രദേഴ്സിനെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ 8 പേര് ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരും കോർപ്പറേറ്റ് ഒക്കെ തന്നെയാണ്. വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാലും എത്ര എത്ര കമ്പനികളാണ് ഓരോ കോർപ്പറേറ്റുകളിൽ വർക്ക് ചെയ്യുന്നത്, എത്ര കമ്പനികൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്, എത്ര വ്യക്തികളാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മളുടെ വീട്ടിലും നമ്മളുടെ നാട്ടിലും നമ്മളുടെ പ്രദേശത്തും എക്കണോമിക്കൽ ഇൻഡസ്ട്രിയൽ സോഷ്യൽ എല്ലാ തരത്തിലുള്ള ഗ്രോത്തിനും കോർപ്പറേറ്റുകളുടെ സംഭാവന വളരെ കൂടുതലാണ്. രാവിലെ തൊട്ട് രാത്രി വരെ അവരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയും അവിടെ തന്നെ മക്കളെ അപ്പോയിന്റ് ചെയ്യുകയും അവിടെ തന്നെ ഷെയർ ബിസിനസ് എടുപ്പിക്കുകയും അവരുടെ കമ്പനിയുമായിട്ട് തന്നെ ബിസിനസ് ഉണ്ടാക്കുകയും അവരെ തന്നെ നാട്ടിലേക്ക് വിളിക്കുകയും അവരിൽ നിന്ന് തന്നെ ലാവ്ലിനെ പോലെ കമ്മീഷൻ എടുക്കുകയും എന്നിട്ട് അവരെ തന്നെ തെറി പറയുകയും ആ തെറി പറയുന്നതാണ് പുരോഗമനം എന്ന് ധരിക്കുകയും എല്ലാം ചെയ്യുന്ന വ്യക്തികളെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു പക്ഷെ നിങ്ങൾ എന്നെ ചീത്ത പറയുമായിരിക്കാം, നമ്മൾ മൾട്ടിനാഷണൽ കമ്പനികളുടെ കാല് നക്കികളാണെന്ന്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഈ നാട്ടില് ഗവൺമെന്റ് സെക്ടർ എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ ഒരൊറ്റ സെക്ടർ പോലും വിജയിച്ചിട്ടില്ല. പാം ഓയിൽ കോർപ്പറേഷൻ ഒരുപക്ഷെ വിജയിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം പരാജയത്തിലാണ്. മിൽമ എടുത്താലും അത് പബ്ലിക് സെക്ടറല്ല, സെമി പബ്ലിക് സെക്ടറാണ്. അതുപോലെ തന്നെ റബ്ബർ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ, റബ്ബർ ബോർഡിലെ റബ്കോ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ KSRTC എടുത്തു കഴിഞ്ഞാലും ടൈറ്റാനിയം എടുത്തു കഴിഞ്ഞാലും FSCT എടുത്തു കഴിഞ്ഞാലും എല്ലാം നോക്കുക, കോർപ്പറേറ്റുകളുടെ അല്ലാത്തതെല്ലാം നഷ്ടത്തിലാണ്. പക്ഷേ BSNL നോക്കാം, BSNL നശിപ്പിച്ചതല്ല, അതിനകത്ത് നിങ്ങൾ പോയാൽ കാണാൻ സാധിക്കും. ജിയോയുടെയും മുകേഷ് അംബാനിയുടെയും കമ്പനിയിൽ ഒരാള് ചെയ്യുന്ന വർക്ക് എനിക്കറിയാം, എൻ്റെ ഭാര്യ BSNL ആയിരുന്നു. ഒരാൾ ചെയ്യുന്ന വർക്ക് 7-8 പേരാണ് BSNL ചെയ്യുന്നത്. ഇപ്പൊ കുറഞ്ഞു, ഇപ്പൊ ശക്തമായിട്ട് കുറഞ്ഞു. ഇപ്പൊ വളരെ പണ്ട് 40-50 പേരുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ 1-2 പേരേ ഉള്ളൂ. പക്ഷെ കാലം ഇത്രയും പേർക്ക് ശമ്പളവും പൊസിഷനും കറങ്ങുന്ന കസേരയും ഫാനും എയർ കണ്ടീഷൻ മുറിയൊക്കെ കൊടുത്തപ്പോ BSNL നഷ്ടത്തിലായി.
കോർപ്പറേറ്റ് അങ്ങനെയല്ല, ഒരു വ്യക്തിക്ക് 17 പേരുടെ വർക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം വരികയാണെങ്കിൽ അയാൾ ചെയ്തേ മതിയാവൂ, അല്ലെങ്കിൽ റിസൈൻ ചെയ്ത് പോകണം. അതുകൊണ്ടാണ് അവർ സർവൈവ് ചെയ്യുന്നത്. ഇവരെ ക്ഷണിച്ചു വരുത്തിയിട്ട് ഇവിടെ ബിസിനസ് തുടങ്ങിക്കുകയും ചെയ്യും, അവരെ കുത്തുവാള എടുപ്പിക്കുകയും ചെയ്യും, രാവിലെ തൊട്ട് രാത്രി വരെ തെറി പറയുകയും ചെയ്യും. ഇങ്ങനൊരു സംസ്കാരം കേരളത്തിൽ മാത്രമാണ്. നോക്കുകൂലിയും കയറ്റുകൂലിയും ഇറക്കുകൂലിയും കിടപ്പുകൂലിയും പിന്നെ വേറെ പല കൂലിയും എല്ലാം കൂടി ചേർത്ത് അവരെ കുത്തുവാള എടുപ്പിച്ചിട്ട് അവരെ ചീത്ത പറഞ്ഞിട്ട് അവരെ തന്നെ ഇവിടെ ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് കൊണ്ടുവരുന്ന ഒരു ഒരു പ്രാകൃത സംസ്കാരം കേരളത്തിലുള്ളത് ഈ കമ്മ്യൂണിസം ഇവിടെ ഉള്ളത് കൊണ്ടാണ്.